ഒരുമാ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ പ്രഥമ യോഗവും 150 കുട്ടികൾക്ക് പഠനോപകരണവും ചികിത്സാ സഹായ വിതരണവും ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുമെന്ന് ഭാരഭായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുമയുടെ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. 2017 പ്രവർത്തനം ആരംഭിച്ച ഒരുമ എല്ലാ വർഷവും നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് വരുന്നു. വർഷങ്ങളായി ഒരുമ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരുന്ന 30 കുട്ടികൾ ഉൾപ്പെടെ 150 കുട്ടികൾക്കാണ് ഈ വർഷം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതോടൊപ്പം നിർധനരായ 12 പേർക്ക് ചികിത്സാ സഹായവും നൽകും. ഒരുമ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരുന്ന കുട്ടികളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 5 കുട്ടികളെയും ഞീഴൂർ വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും മറ്റ് സ്കൂളിൽ നിന്നുമുള്ള കുട്ടികളെയും ഉൾപ്പെടെ 20 പേർക്ക് യോഗത്തിൽ അനുമോദനവും നൽകും. ശ്വാസകോശ സംബന്ധമായ അസുഖത്താൽ 3 വർഷങ്ങളായി ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വയല സ്വദേശി സുധനനും കുടുംബത്തിനും ഒരുമ നിർമ്മിച്ചു നൽകുന്ന ഒരുമയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലെ 5-ാമത്തെ വീടിന്റെ കട്ടളവിപ്പും കർമ്മവും, കൂടാതെ NGO കോൺഫെഡറേഷന്റെ സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായി തയ്യൽ മെഷീനുകളും ഹൈടെക് കോഴിക്കൂടുകളും വിതരണം ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരുമയുടെ പ്രസിഡന്റ് KK ജോസ് പ്രകാശ്, ഷാജി അഖിൽ നിവാസ്, ജോയ് മൈലം വേലി, സനിൽകുമാർ സനിൽ നിവാസ്, അസറുദ്ദീൻ ഇല്ലിക്കൽ, ശ്രുതി സന്തോഷ്, സിഗ്ന ഷാജി, ദിവ്യ ഷിജു, ബിജി സനീഷ് എന്നിവർ അറിയിച്ചു. 23-24 സാമ്പത്തിക വർഷത്തെ പ്രഥമ യോഗം 28/5/2023 ഞായറാഴ്ച അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുക. ഈ അവസരത്തിൽ 2017 ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ എല്ലാ വർഷവും നിർധന കുടുംബങ്ങളിലെ 100-200 കുട്ടികൾക്ക് ഞങ്ങൾ പഠനോപകരണം വിതരണം ചെയ്യാറ്. അത് ഈ വർഷവും വിതരണം നടത്തുന്നുണ്ട്. 130 കുട്ടികൾ വെളിയിൽ നിന്നും ഞങ്ങൾ ഒരു 30 കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ ഉൾപ്പെടെ 158 കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്രാവശ്യം SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള 12 കുട്ടികൾ, ഞങ്ങളുടെ 5 കുട്ടികളാണ് എക്സാം എഴുതിയത്. അതിൽ 5 കുട്ടികളും ഉന്നത വിജയം കരസ്ഥമാക്കി അവരെ, അതുകൂടാതെ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾ, അങ്ങനെ 22 കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്. 17 പേർക്ക് ചികിത്സാ സഹായവും നൽകുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.